हेलो फ्रेंड्स, वेलकम टू अनदर वीडियो। अब इन या कुं ट्रावल ब्लॉग आईटो वह ऐसुने अटी पार्क अगर वीडियोसा इंक्लूड्ड अब नमें पार्क एत्र पे अल कम अत्रोम फेमस नम्बर कोड़ कोल पार्क वरुद आर्मी गस्तियाँ पेट पार्क അങ്ങനെ ഒത്തിരി റഷ് ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ। കാരണം ഇത് ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ। കൊടുവള്ളി നെടുമലയിലാണ് ഈ പാർക്ക് വരുന്നത്। ഇതിന്റെ പേര് ഹിൽ പാർക്ക്। അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് എന്നോ വാട്ടർ തീം പാർക്ക് എന്നൊക്കെ നമുക്ക് പറയാം। കുട്ടികൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് കേട്ടോ। നമ്മൾ മുതിർന്നവർക്ക് കയറാൻ പറ്റിയ റൈഡ്സ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് സിപ്പ് ലൈനിൽ കയറാം। അങ്ങനെ ഇതാണ് നമ്മുടെ എൻട്രൻസ്। അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം। അപ്പോൾ കയറിയ ഉടനെ തന്നെ കാണുന്ന ഒരു വ്യൂ ഇതാണ് കേട്ടോ। കുറച്ച് താഴോട്ട് നടന്നാലാണ് നമ്മൾ റൈഡ്സ് ഒക്കെ വരുന്നത്। അപ്പോൾ ഞാൻ ടോപ്പിൽ നിന്ന് താഴെയുള്ള ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ। നമ്മൾ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇങ്ങനെയാണുള്ളത്, നമുക്കൊരുവിധം റൈഡ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്। എന്തായാലും നല്ല ഒരു നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ। ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ വർക്കും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്। കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ നമുക്ക് കാണാം। സോ ഏതായാലും നമ്മൾ താഴോട്ട് ഇറങ്ങി ഫുൾ കാര്യങ്ങൾ കാണാൻ പോവാണ്। എൻ്റെ മോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ। അവൾക്ക് മോളിൽ നിന്ന് ഈ താഴത്തെ വ്യൂ കണ്ടപ്പോൾ തന്നെ ആള് ഭയങ്കര ഹാപ്പിയാണ്। എല്ലാ റൈഡ്സിലും കയറാനുള്ള ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ। ഈ പൂളും അതുപോലെ ബോട്ടിങ് അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ। അപ്പോൾ അതിൽ കയറാനൊക്കെ ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്। അവൾക്ക് വെള്ളം അതുപോലെ വെള്ളത്തിൽ കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്। താഴെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രെയിൻ സെറ്റപ്പ് കാണാം കേട്ടോ। അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടികളൊക്കെ കയറി കളിക്കുന്നുണ്ട്। ഐസ് കുറേ നോക്കി ഉള്ളിൽ, പക്ഷെ അവൾ ഫസ്റ്റ് ഒന്നും കയറാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ। അവൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കയറാൻ, അതുകൊണ്ട് അവൾ സ്റ്റാർട്ടിങ്ങിൽ കയറിയില്ല, പക്ഷെ പിന്നെ അവൾ കയറി. ട്രെയിനിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ടോപ്പിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു വ്യൂ പോയിന്റിലെത്താം. നല്ല ഭംഗിയാണ് ആ വ്യൂസൊക്കെ കാണാൻ. നമ്മൾ പോയത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കോടയൊക്കെ വീണ് നല്ല ഭംഗിയുണ്ടായിരുന്നു മോളിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് അവിടെ പോയി കഴിഞ്ഞാൽ. അധികം നേരമൊന്നും ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. മോള് പാർക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞങ്ങൾ റൈഡ്സിൻ്റെ ഏരിയയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഇത് ഇതുപോലെയുള്ള സ്ലൈഡുകൾ ഉണ്ട് കേട്ടോ. കുറേ സ്ലൈഡ്സ് ഉണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് കയറാൻ പറ്റിയ. അപ്പോൾ അതിലാണ് അവൾ ആദ്യം തന്നെ ഓടിപ്പോയി കയറിയത്. സ്ലൈഡ്സിൽ കയറാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ കിഡ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിംഗ് ഏരിയ കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ പൂളും വരുന്നുണ്ട്. ആ പൂളിൽ കയറാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്ലൈഡ്സ് ഉണ്ട്, പൂളിലേക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മോളിതാ എല്ലാ റൈഡ്സിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാർക്കിൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സ്ലൈഡിങ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ മെറി ഗോ റൗണ്ട് ആയിക്കോട്ടെ, അതുപോലെ സ്വിംഗ് സെറ്റ് ഉണ്ട്, ദെൻ സീസോ, പിന്നെ ട്രാംപോലൈൻസ് ഉണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുവിധം എല്ലാ പ്ലേയിങ് ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ചെറിയ കുട്ടികളെക്കോട്ട് വൺ ഇയറിന് താഴെയുള്ള കുട്ടികൾക്കായാലും അവർക്ക് പറ്റിയിട്ടുള്ള കുഞ്ഞി പ്ലേയിങ് ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള പ്ലേയിങ് ഏരിയ. ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു പ്ലേ ഐറ്റംസ് ആണുള്ളത്. അതുപോലെ ഇതാ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു സ്ലൈഡിങ് ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ.
ഇതവിടെ ഇതേപോലെ കുറച്ച് സ്റ്റെപ്സ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടോപ്പിലെത്താൻ പറ്റും കേട്ടോ. ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടൈറ്റാനിക് കപ്പലില്ലേ, ആ ഒരു മോഡലിലാണ് കേട്ടോ, ആ ഒരു ഡിസൈനിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പലിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള എല്ലാ വ്യൂസും കിട്ടും, നല്ല ഭംഗിയിൽ ഫുള്ള് പാർക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ റൈഡ്സും കാണാൻ പറ്റും കേട്ടോ. ഒരുവിധം എല്ലാ ഏരിയയും നമുക്ക് കാണാൻ പറ്റി ടോപ്പിൽ കയറി കഴിഞ്ഞാൽ. ഇതാ അവിടെ നമ്മളിതാ കാണുന്നതാണ് സിപ്ലൈന്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ചെറിയ കഫ്റ്റീരിയ ഉണ്ട്, അവിടെ നിന്ന് രണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിങ്ങനെ ഊഞ്ഞാലയിൽ ആടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് കുറച്ച് ആളുകളൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ട്രാമ്പലൈൻ അവർ ഓപ്പൺ ചെയ്തത്. അതുവരെ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഇത് കുറച്ച് വലിയ ട്രാമ്പലൈൻ ആണ് കേട്ടോ, ഭയങ്കര ഹൈറ്റ് ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊന്നും കയറാൻ പറ്റില്ല, ഭയങ്കര റിസ്കി ആയിരിക്കും, അത്ര സേഫ് അല്ല. കുറച്ച് വലിയ കിഡ്സ് മാത്രമാണ് കേട്ടോ അത് കയറുന്നത്. എൻ്റെ മോള് കുറേ വലിഞ്ഞ് കയറാൻ നോക്കി, പക്ഷേ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു, കാരണം കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നതിന് മുന്നേ. അങ്ങനെ അറ്റ് ലാസ്റ്റ് അവൾ പൂളിൽ ഇറങ്ങാൻ പോവാണ് കേട്ടോ. മോൾക്ക് ഇഷ്ടമാണ് പൂളിൽ ഇറങ്ങാൻ, അതുകൊണ്ട് തന്നെ അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ടൈമാണ് അവൾ ഒറ്റയ്ക്ക് പൂളിലേക്ക് ഇറങ്ങാൻ പോണത്. അങ്ങനെ കുറേ ശ്രമിച്ച് ലാസ്റ്റ് പപ്പ സപ്പോർട്ട് ചെയ്ത് കൈ പിടിച്ചപ്പോൾ മെല്ലെ മെല്ലെ അവൾ ഇതാ ഇറങ്ങി കേട്ടോ. അങ്ങനെ പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു സംഭവം ഉണ്ടായിട്ടോ, വേറെ ഒന്നല്ല, അവൾ ചെറുതായിട്ടൊന്ന് മുങ്ങിപ്പോയി. അപ്പോൾ കാക്ക പെട്ടെന്ന് തന്നെ പൂളിലേക്ക് ഇറങ്ങി, കാരണം മോളാകെ വെപ്രാളപ്പെട്ടു പോയി, കുറച്ച് പേടിച്ചു പോയി ആള്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കെയർ ടേക്കർ പറഞ്ഞു കുട്ടി വെള്ളത്തിൽ ഇറങ്ങാൻ പിന്നെ പേടി കാണിക്കും, അതുകൊണ്ട് കുറച്ച് നേരം കാക്കനോട് പൂളിൽ തന്നെ നിന്നിട്ട് അവളുടെ ആ ഒരു പേടി മാറ്റാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറേ നേരം കാക്കയും മോളും ആ പൂളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ ആളുടെ പേടിയൊക്കെ മാറി, പിന്നെ നല്ല ഉഷാറായിട്ട് കളിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ച് കയറാൻ ഒരുപാട് പാട് കേട്ടു, പക്ഷെ എങ്ങനെയൊക്കെയോ അവളെ സോപ്പിട്ട് തിരിച്ച് കയറ്റി. അങ്ങനെ രാത്രിയായപ്പോൾ അവിടെ എല്ലാ ലൈറ്റ്സും ഓൺ ചെയ്ത് നല്ലൊരു വൈബായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ലൈറ്റായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയർ. ഇവിടെ രാത്രിയും എല്ലാ റൈഡ്സും ഓണാണ് കേട്ടോ. ഒരു 9:00 വരെ ഉണ്ട് ഇവിടെ ടൈം. 9:00 ആയി കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ എല്ലാ ഫാമിലീസും കുട്ടികളും ഒക്കെ രാത്രിയായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 9:00 ആകുമ്പോഴാണ് എല്ലാവരും തിരിച്ച് പോകുന്നത്, കാരണം കുട്ടികളെ ഇങ്ങനത്തെ ഗെയിംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരാൻ കുറച്ച് പാടാണല്ലോ. അവരവിടെ മാക്സിമം എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു, പക്ഷേ മോൾക്ക് വരാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് പിന്നെയും കളിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അവളെ തിരിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾ കുറേ പാടുപെട്ടു, കുറേ നിർബന്ധിക്കേണ്ടി വന്നു. പിന്നെ ഒരു വിധത്തിൽ അവള് പോകുന്നു, ഞങ്ങൾ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ്. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ തിരിച്ച് കയറിയ സമയത്ത് ഞങ്ങൾ എടുത്തതാണ് ഈ ഒരു വ്യൂ. പിന്നെ ഇവിടെ ഒരു സൈഡിലായിട്ടതാ ഇങ്ങനെ ഒരു കുഞ്ഞി പൂളുണ്ട്, അവിടെ നിറയെ മീനുകളാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, മോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതാ അവിടെ ലവ് ബേർഡ്സിൻ്റെ ചെറിയൊരു കൂടുണ്ട്. അപ്പോൾ ഈ കിളികളെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നേരം അവൾ ആ കിളികളെ നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാ മോള് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഒരു മൂഡും ഇല്ലാതെയാണ് ആള് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പാർക്കിൽ ഇതുവരെ വരാത്തവർ മസ്റ്റായിട്ട് വരിക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.